ഒരു ഗ്രാമം ആണ്. വളരെ ഒട്ടും നാഗരിക സ്വഭാവങ്ങളൊന്നുമില്ലാത്ത ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ കുറേ മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ അലി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ട്. അലിക്ക് ചില ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ശരിക്ക് സംസാരിക്കാനും കഴിയില്ല. എല്ലാവരുടെയും ഒരു പരിഹാസ കഥാപാത്രമാണ് എപ്പോഴും അലി. അലിക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു കുതിരയുണ്ട്. ആ കുതിര മാത്രമാണ് അലിയെ ശരിക്കും മനസ്സിലാക്കുന്നത്. പിന്നെ വാപ്പയുടെയും ഉമ്മയുടെയും നല്ല സ്നേഹം കിട്ടുന്നുണ്ട്. പക്ഷെ സമൂഹത്തിൽ നിന്ന് അത്ര നല്ല പ്രതികരണങ്ങളൊന്നുമല്ല അലിയുടെ നേരെയുള്ളത്. അങ്ങനെയാണ് ആ നാട്ടിലേക്ക് ഒരു മാഷ് വരുന്നത്. ആ മാഷിന് ഈ അലിയെ ശരിക്കും മനസ്സിലായി. അദ്ദേഹം അവനെ വീണ്ടെടുക്കുകയാണ്. അവനെ എഴുതാൻ പഠിപ്പിക്കുന്നു, വായിക്കാൻ പഠിപ്പിക്കുന്നു. അവൻ്റെ ഏറ്റവും നല്ലൊരു കൂട്ടായി ആ മാഷ് മാറുകയാണ്. ആ മാഷെക്കുറിച്ച് അലിയുടെ വാപ്പ പറയുന്നത്, ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ് എന്നാണ്. ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്. അലിയുടെ വിവാഹം നടക്കുന്നു. ആ നാട്ടിൽ വേറെ ആർക്കും കിട്ടിയിട്ടില്ലാത്ത അത്ര അറിവും സൗന്ദര്യവും ഒക്കെയുള്ളൊരു പെൺകുട്ടിയാണ് അലിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അലിയെ അവൾ കൊണ്ടു നടക്കുന്നത് ഒരു കുട്ടിയെ കൊണ്ടു നടക്കുന്ന പോലെയാണ്. അത്രയും സ്നേഹമാണ്. പക്ഷേ അപ്പോഴും സമൂഹത്തിൽ നിന്നുള്ള പരിഹാസങ്ങൾക്കൊരു കുറവില്ല. അലിയെ, അലിയുടെ ഭാര്യയെ ഒക്കെ സമൂഹത്തിൽ നിന്നുള്ള പരിഹാസങ്ങൾ അവർക്കൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് അതിൽ വല്ലാത്ത വിഷമം ഉണ്ടാവുന്നുണ്ട്. ഒരു ദിവസം അലിയെയും അവൻ്റെ പ്രിയപ്പെട്ടവളെയും കാണാതാവുകയാണ്. അവരെ കാണാതായി. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നത്. അലിയെ ആർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അലി എല്ലാം കൊണ്ടും മാറിയിട്ടുണ്ട്. രൂപത്തിലൊക്കെ വല്ലാത്ത മാറ്റമുണ്ട്. അലി അവൻ്റെ മോനെയും ഇങ്ങനെ കൈപ്പിടിച്ചിട്ട് നടന്നു വരികയാണ്. അപ്പോഴും ആ സമൂഹം മുഴുവനും, ആ ഗ്രാമത്തിലെ ആളുകൾ മുഴുവനും ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അടുത്തേക്ക് എത്തിയപ്പോൾ അലിയുടെ വാപ്പ ചോദിക്കുന്നുണ്ട്, മോനെ അലി, ഇത് നീ തന്നെയാണോ? അപ്പോൾ അലി ഇങ്ങനെ കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞു, ഇത് ഞാൻ തന്നെയാണ് ഉപ്പ. അപ്പോഴാണ് ഉമ്മ അങ്ങനെ ആശ്ചര്യത്തോട് ചോദിക്കുന്നത്, നീ സംസാരിക്കുന്നുണ്ടല്ലോ ശരിക്കും. അപ്പോഴും അലി ഇങ്ങനെ തലയാട്ടി. എന്നിട്ട് ഗ്രാമത്തിലെ മുഴുവൻ ആളുകളോടുമായിട്ട് അലി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെയൊക്കെ കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കും നിന്നെ കാണാൻ അത്രയും ആഗ്രഹമുണ്ടായിരുന്നു അലി. അപ്പോൾ അലിയുടെ വാപ്പ ചോദിക്കുന്നുണ്ട്, മോനെ, സംസാരിക്കാൻ ഇങ്ങനെ സാധിച്ചത് വല്ല സർജറിയും ചെയ്തതിന് ശേഷമാണോ? നിനക്ക് വല്ല സർജറിയും ചെയ്തോ? അപ്പോൾ അലി ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ മനസ്സ് നിറഞ്ഞിട്ട് പറയുന്നുണ്ട്, വാപ്പ, സർജറിയൊന്നുമല്ല ചെയ്തത്. പിന്നെയോ, പിറകിലിങ്ങനെ നടന്നു വരുന്ന പ്രിയപ്പെട്ടവളെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് അലി പറഞ്ഞു, അവളുടെ സ്നേഹമാണ്, വേറൊന്നുമല്ല. എനിക്കവൾ പ്രണയം തന്നു. അങ്ങനെയാണ് അലി പുതിയൊരു മനുഷ്യനായത്. ഇത് പറഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന അലിയുടെ ആ കാഴ്ചയിൽ സിനിമ അവസാനിക്കുന്നു. മൊയ്സെ, മിറക്കിൾ. ഒരു സ്നേഹം കിട്ടുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. എടുത്ത് വായിച്ച ഒരു കവിതയുണ്ട്, കൽപ്പറ്റ നാരായണ മാഷ എഴുതിയതാണ്. കേട്ടിട്ടുണ്ടോ മാഷ? കേൾക്കണം കേട്ടോ. അത്രയും സുന്ദരമായ ക്രാഫ്റ്റുള്ള മനുഷ്യനാണ് കൽപ്പറ്റ നാരായണൻ മാഷ. അദ്ദേഹം ഈ അടുത്ത് എഴുതിയൊരു കവിതയാണ്, കുറച്ചേ ഉള്ളൂ. ഇങ്ങനെയാണ്, അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി. അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി. ഇനി എനിക്ക് അത്താഴപ്പട്ടിണി കിടക്കാം. ആരും സ്വൈരം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ മുടി തുവർത്തേണ്ട. ആരും ഇഴവിടർത്തി നോക്കില്ല.
ഇനി എനിക്ക് കിണറിന്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങി പുസ്തകങ്ങൾ വായിക്കാം. പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. ഇനി എനിക്ക് സന്ധ്യാനേരത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കേണ്ട. ഇനി എനിക്ക് സന്ധ്യാനേരത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കേണ്ട. വിഷം തീണ്ടി രോമത്തുളയിലൂടെ രക്തം വാർന്ന് മരിച്ച അയൽക്കാരനെ ഓർത്ത് കരഞ്ഞ മനസ്സ് ഇന്നലെ ഇല്ലാതായി. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം. ഞാനെത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം. ഞാനെത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു. ഉമ്മ മരിച്ചവർക്ക് എന്തിന്റെ സങ്കടം അറിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്, ഒരാൾ ഇല്ലാതാകുമ്പോൾ അനുഭവിക്കുന്ന ഒരു ശൂന്യത എത്ര വലുതാണ്. ഉമ്മയെ നഷ്ടപ്പെടുമ്പോൾ തകരുന്നത് സ്നേഹത്തിന്റെ ഒരു രാജ്യമാണ്, ഒരു മനുഷ്യനൊന്നുമല്ലത്. നമ്മുടെ ഒരു ഗുരുണ്ട്, ഒരു സ്വാമിജിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ പകുതി നിങ്ങളുടെ വാപ്പയ്ക്ക് കൊടുക്കണം, ഉമ്മക്കോ ഉമ്മക്കൊന്നും കൊടുക്കണ്ട. ശമ്പളം മുഴുവൻ ഉമ്മന്റെ, ബാക്കിയുള്ളത് മുഴുവൻ ഉമ്മന്റെ മുന്നിൽ വെക്കുക. എന്നിട്ട് ഉമ്മ എടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. ഉമ്മക്കൊന്നും കൊടുക്കണ്ട, ഉമ്മ എടുത്തോളൂ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. അത്രമേൽ മഹോന്നതമായൊരു സാന്നിധ്യമാണ് ഉമ്മ. എന്റെ ഉമ്മ മരിക്കുന്നത് 2013. കുറെ ദിവസം വെന്റിലേറ്ററിൽ കിടന്നതിന് ശേഷമാണ് ഉമ്മ മരിക്കണം. ഉമ്മ മരിച്ച ദിവസം വലിയൊരു സങ്കടം ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം അത് പ്രതീക്ഷിച്ചൊരു മരണമായിരുന്നു. പക്ഷെ പിറ്റേ ദിവസമാണ് അതിന്റെ ആ ശൂന്യത മുഴുവൻ അനുഭവിക്കാൻ തുടങ്ങുന്നത്. രാത്രി ഉറക്കം വരുന്നില്ല, അങ്ങനെ ഉണർന്നിരിക്കുകയാണ്. പിന്നെ ആകെ ചെയ്യാനുള്ളത് എന്താണ്? ഒന്നെങ്കിൽ ഒരാളോട് പറയാം, എല്ലാവരും ഉറങ്ങുകയാണ്. പിന്നെ ആകെ ചെയ്യാവുന്നത് നമുക്കൊരു സങ്കടമൊക്കെ വന്നാൽ അത് എഴുതുക എന്നുള്ളതാണ് അല്ലേ. ദേഷ്യം വന്നാലും അതാ ചെയ്യാന്നുള്ളത് കേട്ടോ. ആരോടെങ്കിലും ദേഷ്യം വന്നാൽ അയാളോട് പറയാനുള്ളത് മുഴുവനും ഒരു പേപ്പറിൽ എഴുതിയാൽ മതി. എല്ലാം എന്നിട്ട് കീറിയിട്ട് കളയാം. ദേഷ്യത്തിനുള്ള ഏറ്റവും നല്ല പരിഹാരമാണ്, ഒരു ക്ലിനിക്കൽ ഹെൽപ്പാണ് അത്. അതുപോലെയാണ് സങ്കടങ്ങളും. അന്ന് പാതിരാത്രിയിൽ എഴുതിയ ഒരു കവിതയുണ്ട്, ഇത്രയേ ഉള്ളൂ. ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട്, ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട്, ഉറക്കം പാതിയിൽ മുറിയും ഉണർന്നിരുന്ന് ഓർമ്മകൾ കരയും. ഉമ്മ നട്ടതും നനച്ചതും നൂലിൽ കോർത്തതും ഓതി അടയാളമിട്ടതും കണ്ട് മനസ്സിലൊരു മഴ തുടങ്ങുന്നത് അവൾ മാത്രം തൊട്ടറിയും. അവൾ മാത്രം തൊട്ടറിയും, അവളും ഉമ്മയാണല്ലോ.